ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗർമസാലയുടെ പാർട്ടി സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ബിരിയാണിയുമായിട്ടാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബീഫ് ബിരിയാണിയാണിത്. ഈ റെസിപ്പി ഫോളോ ചെയ്ത് തുടക്കക്കാർക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ലഞ്ച് പാർട്ടിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബിരിയാണിയാണിത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുത്തതാണിത്. നല്ല ടേസ്റ്റുമാണിത്. ഈ ബീഫ് ബിരിയാണിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് പയോളി ചിക്കൻ ഫ്രൈ ആണ്. അതിന്റെ കൂടെ സാലഡും ഈന്തപ്പഴം ഉപ്പിട്ടതുമുണ്ട്. കൂടാതെ ഡെസേർട്ടായി സെർവ് ചെയ്തിട്ടുള്ളത് ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കും സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കിയെടുത്തതാണ് എല്ലാ വിഭവങ്ങളും. ഇവയുടെ എല്ലാം വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ടല്ല ഈ ബീഫിനെ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള പീസാക്കിയാണ്. ഇനി വേണമെങ്കിൽ വലിയ പീസാക്കിയും മുറിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടി ബോണോട് കൂടിയ ബീഫ് തന്നെ എടുക്കണം. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ ബീഫിനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിനെ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം ഈ ബീഫിനെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇതിന് 3 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കുന്നത്. അപ്പോഴേക്കും തന്നെ ബീഫ് ഒരുവിധം കുക്കായിട്ടുണ്ടാകും. പിന്നെ ദമ്മിൽ കിടന്ന് ഒന്നുകൂടെ കുക്കായി വരും. ഒരു ബീഫിനെ അനുസരിച്ച് വേവുന്നതിന്റെ സമയം മാറ്റുണ്ടായിരിക്കും. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഗാർണിഷിങ് ഐറ്റംസിനെ ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ സവാളയെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ 10-15 കാഷ്യൂനട്സ് കൂടെ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ റൈസിൻസ് കൂടെ എടുക്കാം. ഈ ബിരിയാണിയിലോട്ട് ഞാൻ റൈസിൻസ് ചേർക്കുന്നില്ല. ഞാൻ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന വലിയൊരു പാനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർക്കാം. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കാഷ്യൂനട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് സവാള കൂടെ ചേർക്കാം. ഈ സവാളയിലോട്ട് ഉപ്പ് കൂടെ ചേർത്ത് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സവാളയും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ പാനിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ 3 വലിയ സവാളയെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ 5-6 പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇവയെയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തതുണ്ട്. നമുക്ക് ഇതിനെ എല്ലാം പാനിലോട്ട് ചേർക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി വരും. ബീഫ് മസാല ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ സവാള സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. 2 മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. കൂടുതൽ പുളി വേണമെങ്കിൽ 3 തക്കാളി എടുക്കാം. നമുക്കിതിനെ പാനിലോട്ട് ചേർത്ത് നന്നായി വഴച്ചെടുക്കാം. ഈ തക്കാളി നന്നായി കുക്കായി വരണം. ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് ഓരോ പിടിവിധം മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കണം. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ഇതിന്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. ബീഫിലെ ഗ്രേവിയോട് കൂടെ തന്നെയാണ് ഞാൻ ഇതിനെ പാനിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഗ്രേവി ഒരുവിധം ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയി വരുന്ന ഈ മസാല അതുവരെ വെക്കാം. നമ്മൾ ഇതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടില്ല. ഞാനിവിടെ 1/2 നാരങ്ങയെ പിഴിഞ്ഞൊഴിക്കുകയാണ്. നമ്മുടെ ബീഫ് ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇതിന്. ഇനി വേണമെങ്കിൽ ഇതിലോട്ട് തൈരും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തൈര് ചേർക്കുന്നില്ല. തൈര് ചേർത്താൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇനി നമുക്ക് റൈസാണ് തയ്യാറാക്കി എടുക്കേണ്ടത്.
ഞാനിവിടെ ഗീ റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് ബീഫ് മസാലയിൽ ദം ചെയ്തെടുക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്, 4 ഇഞ്ച് ഏലക്ക, 4 ഇഞ്ച് ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള പട്ടയുടെ പീസ്, 1-2 ബേ ലീഫ് ഇവ കൂടെ എടുക്കണം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാനുള്ള പാൻ ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് സ്പൈസസ് എല്ലാം ചേർക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഗീ റൈസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരമായി വേറെ ഏതോ ഓയിലും ഉപയോഗിക്കാം. ബിരിയാണി നല്ല സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടി പാം ഓയിൽ ഉപയോഗിക്കാം. നന്നായി വഴറ്റിയെടുക്കണം, നല്ല സോഫ്റ്റ് ആയി വരുന്ന ഇത്. ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ചേർക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്, നന്നായി കഴുകിയെടുത്തിട്ടുള്ള റൈസാണ്. 3 കപ്പ് അല്ലെങ്കിൽ 3/4 കിലോ റൈസ് എടുക്കാം നമുക്ക് 1 കിലോ ബീഫിലോട്ട്. ഇതിനെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിയിൽ റൈസ് വിട്ടുവിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി റൈസ് അങ്ങനെ വിട്ടു നിൽക്കണമെന്ന് ഇല്ലെങ്കിൽ ഈ റൈസിനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തിളച്ച വെള്ളത്തിലോട്ട് റൈസ് ചേർത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി. നമ്മുടെ റൈസ് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 6 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കുക്കാവുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ 6 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. അതായത് 1 കപ്പ് റൈസിലോട്ട് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരമായി 1 കപ്പ് റൈസിലോട്ട് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ചേർത്താലും മതി. അങ്ങനെയെങ്കിൽ റൈസ് അത്രയും വെന്ത് വരില്ല. ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ റൈസിലും ഉപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഗീ റൈസിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടെ തന്നെ നമുക്കിതിനെ ദം ചെയ്യാൻ വേണ്ടിയുള്ള പാനിലോട്ട് മാറ്റാം. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയ പാനിലാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. റൈസിന്റെ പകുതി ഭാഗം നമുക്ക് മസാലയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് ദം ചെയ്യാനുള്ള ഐറ്റംസ് സ്പ്രെഡ് ചെയ്യണം. ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്യൂനട്സ് ഇവ സ്പ്രെഡ് ചെയ്യാം. അടുത്തതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് നാരങ്ങയുടെ കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. അടുത്തതായി 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി 1 പിഞ്ച് ഗരം മസാല ചേർക്കാം. വേണമെങ്കിൽ മാത്രം ഗരം മസാല ചേർത്താൽ മതി, 1 പിഞ്ച് മതിയാവും. ഇനി ബാക്കിയുള്ള റൈസിനെ ഇതിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇതിന്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഐറ്റംസിനെ സ്പ്രെഡ് ചെയ്യണം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്യൂനട്സ് ഇവ സ്പ്രെഡ് ചെയ്യണം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന ഇല ഇവയെല്ലാം സ്പ്രെഡ് ചെയ്യാം. ഈ ബിരിയാണിയിലോട്ട് ഞാൻ ബിരിയാണി എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ബിരിയാണി എസൻസ് ചേർക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും. ഒരുപാട് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ഫ്ലേവർ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ബിരിയാണി എസൻസ് ചേർക്കുന്നത്. 1 ഡ്രോപ്പ് ബിരിയാണി എസൻസ് മതി. 1 ഡ്രോപ്പ് ബിരിയാണി എസൻസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പാനിൽ സ്പ്രെഡ് ചെയ്യാം. നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ഈ ബിരിയാണി എസൻസ് ചേർക്കുകയാണെങ്കിൽ. ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോഴിത് അധികം സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും. നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. 1-2 പിഞ്ച് ഗരം മസാല കൂടെ ചേർക്കാം. ഇനി കനലുണ്ടെങ്കിൽ കനൽ ഇതിന്റെ മുകളിൽ ഇട്ട് വേണം ദം ചെയ്തെടുക്കാൻ. ഇവിടെ കനൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് ബിരിയാണി പാനിനെ കവർ ചെയ്യാണ്. ഇനി ഇതിന്റെ മുകളിൽ നന്നായി ചൂടാക്കിയിട്ടുള്ള ഒരു ദോശ തവ കൂടെ വയ്ക്കും. മുകളിൽ നിന്ന് നല്ല ചൂട് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഫോയിൽ വെച്ചത് കൊണ്ട് പിന്നെ വേറൊരു വെയിറ്റ് ഒന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വെരി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നമുക്ക് ഇതിനെ വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 മുതൽ 3/4 മണിക്കൂർ ഇതിനെ അടച്ചു തന്നെ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് പാൻ തുറക്കാൻ. നമ്മുടെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട്, ഇലകളെല്ലാം വാടി വന്നിട്ടുണ്ട്. ബിരിയാണി നന്നായി ദമ്മായി വന്നിട്ടുണ്ട്, നല്ല ബീഫ് ബിരിയാണിയുടെ ഫ്ലെയർ ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. മുകളിലെ റൈസ് മാത്രം മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മസാലയും റൈസും കൂടെ മിക്സ് ചെയ്തെടുക്കാം. മുകളിലെ റൈസ് മാത്രം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം റൈസിനെ വേറൊരു പാനിലോട്ട് മാറ്റാം. മസാല അടിയിൽ വെച്ചതിന് ശേഷം റൈസ് വെച്ച് നമുക്ക് വിളമ്പാം, അല്ലെങ്കിൽ റൈസിനെയും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ റൈസിനെയും മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബിരിയാണിക്ക് മസാലയുടെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടായിരിക്കും. ഞാൻ വലിയൊരു സെർവിങ് ഡിഷിലോട്ടാണ് ഈ ബിരിയാണിയെ മാറ്റുന്നത്. ലഞ്ച് ടൈമിലാണ് ഞാൻ ഇതിനെ സെർവ് ചെയ്യുന്നത്. ഈന്തപ്പഴം ഉപ്പിട്ടതാണിത്. ഇത് അറബി കുക്കുംബർ സാലഡാണ്. ഇത് നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. അതുപോലെ നമ്മൾ ഇപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കി എടുത്തിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് ഇത്. ലഞ്ച് ടൈമിൽ നമുക്കിതിനെ സെർവ് ചെയ്യാം.
നല്ല ഫ്ലേവറുള്ള ഒരു ബിരിയാണിയാണ് ഇത്. ബിരിയാണി എസൻസ് ചേർത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് സ്ട്രെയിൻ ഒന്നും വേണ്ട ഈ ബിരിയാണി ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.